ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മാലോസ് ടെയിലറിംഗ് ക്ലാസ് ചാനലിൽ 46 ലക്ഷം നമ്മുടെ കൂട്ടുകാർ കണ്ട ഒരു ചുരിദാർ കട്ടിംഗ് വീഡിയോ ഒന്ന് കാണിക്കുന്നത്. നമ്മുടെ ഏറ്റവും ടോപ്പായിട്ട് വ്യൂ വന്ന ഒരു ഒരുപാട് ആളുകൾ ഗുഡ് കമൻസ് പറഞ്ഞൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് കേട്ടോ. 170 രൂപയുടെ 3 മീറ്റർ നൈറ്റി മെറ്റീരിയലാണ് ചെയ്യുന്നത്. കണ്ടോ, അതേ ചുരിദാർ മറ്റേ 46 ലാക്ക് വ്യൂ എന്ന് പറഞ്ഞിട്ട് ഫോറീസ് പോപ്പുലർ വീഡിയോസിൽ കണ്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ കട്ടിങ് ആട്ടോ. എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് സപ്പോർട്ട് തന്നതിനും. അപ്പോൾ നമുക്ക് എങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം. വളരെ സിമ്പിളാണ്. നമ്മൾ 4.5 വർഷം മുന്നേ ഇട്ടാട്ടോ ചാനൽ തുടങ്ങിയ സമയത്ത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ക്ലോത്ത് 3 മീറ്ററിൻ്റെ നൈറ്റി ക്ലോത്താണ്. 170 രൂപ 3 മീറ്ററിന് കേട്ടോ. രണ്ടാക്കി മടക്കിയ നമ്മുടെ തുണിയാണേ, ശ്രദ്ധിച്ചോളൂ. ഇതിന് നമുക്ക് അതെ ഇതുപോലെ മടക്കാം, തിരിച്ചു വയ്ക്കാം. ഈ ഒരു കട്ടിങ് എന്ന് പറയുന്നത് ഏത് കുഞ്ഞു കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റും. ഓക്കെ, അത്ര സിമ്പിളാണ്. അപ്പം നമുക്കിങ്ങനെ മടക്കി വെച്ച ശേഷം നമ്മുടെ അളവ് ചുരിദാർ എടുക്കുക. അതിൻ്റെ സെൻറ്റർ നടുവ് കറക്റ്റായിട്ടൊന്ന് മടക്കി വയ്ക്കുക. എന്നിട്ട് തുണി മടക്കിയ ഭാഗവും അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ക്ലോത്ത് നമ്മുടെ ഈ ടോപ്പ് മടക്കിയ ഭാഗം ഒരുമിച്ച് വെക്കുക. എന്നിട്ട് നമ്മുടെ തുണിയുടെ 1/4 ഇഞ്ച് താഴെ ഒരു മാർക്ക് കൊടുക്കുക. മേളിൽ നിന്ന് 1/2 ഇഞ്ച് താഴെ ജസ്റ്റ് ഒന്ന് മാർക്ക് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ചുരിദാർ ആ മാർക്കിൻ്റെ മേലെ വെക്കുക. പക്ഷേ തുണി ഫോൾഡ് ചെയ്തതും നമ്മുടെ ചുരിദാർ ഫോൾഡ് ചെയ്തതും ഒരേ ലെവലിൽ നിൽക്കണം കേട്ടോ. മടക്ക് ഭാഗമില്ലേ, നമ്മുടെ ചുരിദാർ നടുവ് മടക്കിയത് നമ്മുടെ തുണി നടുവ് മടക്കിയത് നിൽക്കണ്ടോ, ഒരുമിച്ച് തന്നെ നിൽക്കണം അത്. എന്നിട്ട് നമുക്ക് സ്ലീവ് ജോയിനിങ് ഇല്ലേ അവിടെ കണ്ടോ, ആ സ്ലീവ് ജോയിനിങ് ആണ്, ആ ജോയിനിങ്ങിൻ്റെ അവിടെ നിന്ന് കണ്ടോ 1/4 ഇഞ്ച് നമ്മുടെ തുണിയിൽ 1/4 ഇഞ്ച് ഔട്ട് സൈഡായിട്ട് മാർക്ക് ചെയ്യാം. സ്ലീവ് ജോയിനിങ്ങിൻ്റെ അവിടെ നിന്ന് നമുക്ക് ആ ഷോൾഡർ അറിയാൻ വേണ്ടിയിട്ട്, അപ്പോൾ 1/4 ഇഞ്ച് പുറത്തായിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, 1/4 ഇഞ്ച് പുറത്താണ്, നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അത്. ശേഷം നമുക്ക് ആ സ്ലീവിൻ്റെ എൻഡ് വശം കണ്ടോ, ഞാൻ ആ നമ്മുടെ ടോപ്പിൽ മാർക്ക് ചെയ്ത പോലെ തന്നെ അതിൻ്റെ അപ്പുറത്തും മാർക്ക് ചെയ്യാം. എന്നിട്ട് ഒരു കണ്ടോ അതിൻ്റെ 1/4 ഇഞ്ച് മേലെ കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പറഞ്ഞാൽ നമ്മുടെ സ്ലീവിൻ്റെ മേലെ ആ ജോയിൻ ചെയ്ത സ്ലീവിൻ്റെ മേലെ കൂടെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട് ടോപ്പിൻ്റെ, അതിൽ നിന്ന് 1/4 ഇഞ്ച് കൈയിനെ പൊക്കി വെച്ചിട്ട് വിരലൊന്നിങ്ങനെ 1/4 ഇഞ്ച് പൊക്കി വെച്ചിട്ട് നമ്മുടെ കട്ട് ചെയ്യാൻ പോകുന്ന തുണിയിൽ മാർക്ക് ചെയ്യാം. എക്സാക്ട്ലി 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വേണ്ടേ അതിനാട്ടോ, ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തു. എന്നിട്ട് നമുക്ക് ഇനി കണ്ണും പൂട്ടിയിട്ട് നമ്മുടെ ടോപ്പിൻ്റെ എൻഡിലും അതിനുശേഷം 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടും തയ്യൽ തുമ്പിലും കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ടോപ്പ് മാറ്റിയ ശേഷം നമ്മൾ വരച്ച ഈ ഒരു ഇതൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് വീണ്ടും ടോപ്പ് ഇങ്ങനെ തന്നെ വെക്കുക. ഇനി നമുക്ക് കണ്ണും പൂട്ടി ടോപ്പിൻ്റെ എക്സാക്ട്ലി ടോപ്പിൻ്റെ അളവിൽ നമുക്കിത് ഇങ്ങനെ മാർക്ക് ചെയ്യാം. തയ്യൽ തുമ്പ് നമ്മൾ 1/2 ഇഞ്ച് ആഡ് ചെയ്യണം കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് ഇങ്ങനെ വെച്ച ശേഷം അതിൻ്റെ ഇതെനിക്ക് ടോപ്പ് ഭയങ്കര ലെങ്ത്ത് കൂടുതലുള്ളതുകൊണ്ട് ഈ ഒരു ലെങ്ത്ത് ഞാൻ എടുക്കുന്നുള്ളൂ ടോപ്പിന്, തയ്യൽ തുമ്പ് എക്സ്ട്രാ എടുക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ തയ്യൽ തുമ്പ് 1/5 ഇഞ്ചോ നമുക്ക് ദേ ഇതുപോലെ ഇങ്ങനെ വെക്കുക. പിന്നെ സ്ലിറ്റ് ഉണ്ടല്ലോ, അതിന് സ്ലിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടോപ്പ് എടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മേലെ വെച്ചിട്ട് നമ്മുടെ ടോപ്പിൽ എവിടെയാണോ സ്ലിറ്റ് വരുന്നത് അവിടെ തന്നെ അവിടെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നോക്കിക്കേ കേട്ടോ, ഈ രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അതായത് നമ്മുടെ ടോപ്പ് നമ്മൾ കട്ട് ചെയ്യുന്ന തുണിയിലൊന്ന് സ്ലിറ്റ് എവിടെയാണ് വരുന്നതെന്നൊന്ന് മാർക്ക് ചെയ്യാം നമ്മുടെ ടോപ്പ് നോക്കിയിട്ട്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും 1 ഇഞ്ച് നമ്മളത് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. തയ്യൽ തുമ്പാണേ, ശേഷം അടിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തയ്യൽ തുമ്പ് 1 ഇഞ്ച് ഇടാം, പക്ഷെ ഞാൻ ഇടുന്നില്ല, കാരണം എനിക്കിത് ഭയങ്കര ലെങ്ത്തുള്ള ടോപ്പാണ്. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് നമ്മൾ അടിയെ വരച്ച ശേഷം ഇതുണ്ട് സിമ്പിളായിട്ട് നമുക്ക് ചടപ്പടേ നിങ്ങൾ കട്ട് ചെയ്യാം. കണ്ടല്ലോ, അടിയിൽ സ്കെയിൽ വെച്ച് ഒന്ന് കറക്റ്റാക്കി കൊടുക്കുക. ഓക്കെ, വളരെ എളുപ്പമുള്ള കട്ടിങ് മെത്തേഡാണ്. ഇത്രയും എളുപ്പത്തിലുള്ള സൂത്രം നമ്മൾ അത് ഒരുപാട് കൂട്ടുകാർ നമുക്ക് അന്നൊക്കെ ചെയ്തിട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രയും സിമ്പിളായിട്ടൊരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഓർത്തുവന്നാൽ പിന്നെ നിങ്ങൾക്ക് അത് കുറേ ആയല്ലോ ഇട്ടിട്ട്, ഇപ്പം എന്തോരം ആളുകൾ നമ്മുടെ അല്ലേ ഇതിൽ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ കൂട്ടുകാർ, അപ്പോൾ എല്ലാവർക്കും ഉപകാരമാട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇക്കൊരു കട്ടിങ് ഇട്ടത്. അപ്പം നമുക്കിത് കണ്ടല്ലോ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. സ്ലീവും ഇതുപോലെ തന്നെ ചെയ്ത് ചെയ്യാം കേട്ടോ, വളരെ എളുപ്പമാണ്. അപ്പം നമ്മുടെ ഈ ഒരു പീസിൽ ഇതാണ് സ്ലീവിൻ്റെ തുണി. എന്നിട്ട് ശേഷം നമ്മുടെ സ്ലീവ് എടുത്തിട്ട് കണ്ടോ സ്ലീവിൻ്റെ ലെങ്ത്ത് 13 ഇഞ്ച് കിട്ടുന്നുണ്ട്. ഇനിയിപ്പം നിങ്ങൾക്ക് അത് പോരാ, സ്ലീവിൻ്റെ ലെങ്ത്ത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ദേ നോക്കി, ഇതിനിപ്പോൾ എനിക്ക് ഈ ഒരു സ്ലീവ് ലെങ്ത്തും എനിക്ക് കൂടുതലാണ് കേട്ടോ, അതായത് ഈ ഒരു ടോപ്പിൻ്റെ കണ്ടോ ഈ രീതിയിൽ വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ സ്ലീവ് ലെങ്ത്ത് ഫുള്ള് കിട്ടും, പക്ഷേ ഞാൻ അങ്ങനെ കട്ട് ചെയ്യുന്നില്ല, എനിക്കൊരു 13 ഇഞ്ച് മതി, കാരണം എനിക്ക് ആവശ്യത്തിന് ലെങ്ത്ത് ഉണ്ട് മതി. അപ്പോൾ ഞാൻ നമ്മുടെ തുണി മടക്കിയതും നമ്മൾ
ടോപ്പിൻ്റെ സ്ലീവിൻ്റെ മടക്ക് ഭാഗവും കൂടി ഒരുമിച്ച് നമുക്ക് വെക്കണം. ശ്രദ്ധിച്ച് നോക്കിക്കോളൂ, കറക്റ്റായിട്ട് തുണി നമ്മൾ അതേപോലെ തന്നെ മടക്കിയിട്ട്, ഞാൻ നിൽക്കണതിൻ്റെ ഇടത് വശമായിട്ട് തുണി മടക്ക് ഭാഗമാണ്, ആ മടക്ക് ഭാഗത്ത് തന്നെ നമ്മളുടെ സ്ലീവിൻ്റെ മടക്ക് ഭാഗം കൂടി വരണം. ഓക്കെ, തുണിയുടെ മടക്കും സ്ലീവിൻ്റെ മടക്കും ഒരുമിച്ച് വരണം. കണ്ടോ, ഞാൻ കൈ കണ്ടോ കണ്ടോ, അവിടെ കറക്റ്റായിട്ട് വരണം. എന്നിട്ട് സ്ലീവ് തുടങ്ങുന്ന ഭാഗം, അവിടെ നിങ്ങൾക്ക് ഓൾറെഡി എല്ലോ മാർക്ക് കാണുന്നുണ്ടോ, സ്ലീവ് തുടങ്ങുന്ന ഭാഗത്ത് ഞാൻ ടോപ്പിൽ വരച്ച് വെച്ചിരിക്കണം. അപ്പം അതിൽ നിന്നും 1/4 ഇഞ്ച് മേലെയായിട്ട് വേണം നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു നോക്കിയത്, ഇങ്ങനെ 1/4 ഇഞ്ച് മേലെയായിട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എളുപ്പത്തിന് നമ്മളിങ്ങനെ സ്ലീവിൻ്റെ ആ ജോയിനിങ്ങിൻ്റെ ഇവിടെ നിന്ന് 1/4 ഇഞ്ച് മേലെ മേലെ ഇതാക്കാം. അപ്പം നോക്കിക്കുക, ആക്ച്വൽ സ്ലീവിൻ്റെ കറക്റ്റ് ജോയിനിങ്ങിൻ്റെ ഇവിടെ ഞാൻ ഒരു വര കൊടുത്തു നമ്മുടെ ടോപ്പിൻ്റെ. എന്നിട്ട് കൈ നോക്കിക്കുക, കൈ വിരൽ അതിൽ നിന്നൊരു 1/4 ഇഞ്ച് കയറ്റി വെച്ച് കയറ്റി വെച്ച് നമ്മുടെ കട്ട് ചെയ്യാൻ പോണ തുണിയിൽ അത് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇത്രയും നമ്മൾ ചെയ്തെടുത്തു. എന്നിട്ട് നമുക്ക് ആക്ച്വൽ നമ്മളുടെ ആ വണ്ണത്തിൽ കൂടെ തന്നെ നമുക്ക് ഒന്ന് മാർക്ക് ചെയ്തിട്ടി. ഇനി തയ്യൽ തുമ്പ് നമ്മൾ മേൽവശത്ത് മാത്രമേ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ടുള്ളൂ, സൈഡിൽ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുന്നുണ്ട്. കാരണം 1/4 ഇഞ്ച് നമ്മൾ നനയ്ക്കുമ്പോൾ ചുരുങ്ങുമല്ലോ, അതുകൊണ്ടാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി ജോയിൻ ചെയ്തിട്ട് നമുക്ക് ചടപടിയെന്ന് കട്ട് ചെയ്തെടുക്കാം. എത്ര സിമ്പിളാണ്. ഈ ഒരു രീതി തയ്ച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ തയ്ച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആരും നിങ്ങൾ കുറ്റം പറയില്ല, കാരണം ഇത് അളവ് അതേപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കണം. അതെ, അപ്പോൾ നമ്മുടെ കട്ടിങ് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്, വെറും 6 മിനിറ്റിൽ തീർന്നു കട്ടിങ് നോക്കിക്കേ. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ ഉണ്ടാവും. വീഡിയോ ഇഷ്ടം പരമാവധി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾ കമൻസ് അറിയിക്കുക, ഇതുപോലെ ഇനി ചെയ്ത് നോക്കിക്കോളൂ, 100% ശരിയാവും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വരാം. താങ്ക് യു.